ഹായ് ഞാനിപ്പോൾ നമ്മുടെ ആലീസിൻ്റെ മാരേജ് കഴിഞ്ഞു അപ്പോൾ ഫംഗ്ഷൻ നിൽക്കുകയാണ്. ഒരുപാട് സന്തോഷമുണ്ട് കാണാൻ കഴിഞ്ഞതിൽ. കുറേ നാൾക്ക് ശേഷമാണ് ഞാൻ ആലീസിനെ കാണുന്നത്. അപ്പോൾ എന്താ പറയുക, ആലീസിനും സജിൻ ചേട്ടനും എൻ്റെ എല്ലാവിധ ആശംസകളും നേരുന്നു. നല്ലൊരു കുടുംബജീവിതം തന്നെ ഞാൻ ആശംസിക്കുകയാണ്. ആലീസിനെ എനിക്ക് എന്താ പറയുക, ഒരു എട്ട് വർഷമായിട്ട് ആലീസിനെ എനിക്ക് നല്ല പരിചയമാണ്. നമ്മൾ നല്ല ഫ്രണ്ട്സാണ്. അതിപ്പം ആർട്ടിസ്റ്റ് എന്ന് ഇപ്പോൾ ആർട്ടിസ്റ്റായിട്ടൊന്നുമല്ല കാണുന്നത്, ഒരു സിസ്റ്റേഴ്സിനെ പോലെയാണ്. ഇപ്പോഴും നല്ല കമ്പനിയാണ്. അതുകൊണ്ട് എനിക്കിവിടെ വരാൻ സാധിച്ചു. ഒരുപാട് സന്തോഷം. ഒരുപാട് നാൾക്ക് ശേഷം എന്താ പറയണ്ടേ, ഒരുപാട് പേരെ അതായത് കണ്ട് ഒരു രണ്ട് മൂന്ന് വർഷം മുമ്പേ കാണാത്തവരെയൊക്കെ ഇപ്പോൾ കണ്ടു. അപ്പോൾ ഭയങ്കര സന്തോഷം. അത് ആലീസ് അങ്ങനെ ഒരു വേദി ഒരുക്കി തന്നതിന് ഒരുപാട് ഒരുപാട് സന്തോഷം. എൻ്റെ എന്തെങ്കിലും കുഴപ്പമുണ്ടോ? ആ എൻ്റെ കല്യാണം ഒന്നും ആയിട്ടില്ല ചേട്ടാ. അപ്പോൾ എൻ്റെ കല്യാണം ആകുമ്പോൾ ചേട്ടന്മാർ എല്ലാവരും പറഞ്ഞു കേട്ടു ഇതുപോലെ. അതെ അതെ, ഞാൻ സോഷ്യൽ മീഡിയയിൽ അത് ഞാൻ പറഞ്ഞോളാം കേട്ടോ. അപ്പോൾ നിങ്ങൾ വന്നാൽ മതി. അപ്പം ഒരിക്കൽ കൂടി ഞാൻ ആലീസിനും സജിൻ ചേട്ടനും എൻ്റെ എല്ലാവരും ആശംസകളും നേരുന്നു. ഹാപ്പി മാരിഡ് ലൈഫ്. അപ്പം കാണാം. താങ്ക് യു. ആലീസ് ചേച്ചിക്കും സജിൻ ചേട്ടനും എൻ്റെ ഹൃദയം നിറഞ്ഞ വിവാഹ മംഗള ആശംസകൾ ഞാൻ നേരുന്നു. പരിചയം ഞാനും ആലീസും വർഷങ്ങൾക്ക് മുന്നേ ഞങ്ങളൊരു സീരിയൽ ഒന്ന് ചെയ്തിട്ടുണ്ട്, ബട്ടർഫ്ലൈസ് എന്ന് പറഞ്ഞിട്ട്. അന്നോട്ടുള്ള പരിചയമാണ്. അതിനുശേഷം പിന്നെ വേറെ വർക്ക്സ് ഒന്നും ഒന്നിച്ച് ചെയ്തിട്ടില്ലെങ്കിലും അന്നോട്ട് ഞങ്ങൾ ടച്ചിലാണ്. അമ്മയും ബീൻ ആൻറ്റിയും വളരെ ലൈക്ക് ദി ആർ വെരി തിക് ഫ്രണ്ട്സ്. അപ്പോൾ എനിവേ ഐ എം സോ ഹാപ്പി ടു സീ ഹർ ഗെറ്റ് മാരിഡ് ടുഡേ ആൻഡ് ഐ വിഷ് ഹർ ഓൾ ദി ബെസ്റ്റ് ഇൻ ഹർ ലൈഫ് ആൻഡ് ഐ വിഷ് ഹർ ഹാപ്പി മാരിഡ് ലൈഫ്. ആറാട്ട് എന്ന് പറയുന്ന മൂവി ചെയ്തു, പിന്നെ ശുഭദിനം എന്ന് പറയുന്ന ഒരു മൂവി ചെയ്തു. വളരെ നല്ല എക്സ്പീരിയൻസ് ആയിരുന്നു. ഹി വാസ് വെരി ഫ്രണ്ട്ലി, വളരെ നല്ലതായിരുന്നു. തിയേറ്ററിൽ ഉത്സവമായിരിക്കും ആറാട്ട്. അതെ, എക്സ്പെക്ടിങ് ദ സെയിം.